ഹായ് പ്രിയപ്പെട്ടവരെ, ഇസ്മായിൽ ആണ്. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയാം, എൻ്റെ ഈ ചാനലിലൂടെ ഞാൻ പാസ്പോർട്ട് സംബന്ധമായിട്ടുള്ള വീഡിയോസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വിദേശ യാത്രാ സംബന്ധമായിട്ടുള്ള സംശയങ്ങൾ ദൂരീകരിച്ചിട്ടുള്ള എനിക്കറിയാവുന്ന വിഷയങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയവും പാസ്പോർട്ട് സംബന്ധമായിട്ടുള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പാസ്പോർട്ടുമായിട്ടുള്ള സർവീസുമായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും വിഷയങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, കേരളത്തിൽ എവിടെയല്ല ഇനി ലോകത്ത് എവിടെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പാസ്പോർട്ട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. എൻ്റെ ചാനലിൽ എൻ്റെ നമ്പർ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം. പക്ഷേ കമൻ്റായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ കഴിയുന്നതിനൊക്കെ ഞാൻ റീപ്ലൈ കൊടുക്കാറുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കുറച്ചായിട്ട് റീപ്ലൈ കുറച്ച് കമ്മിയുണ്ടാവും, കുറച്ച് തിരക്കായതുകൊണ്ടാണ്. ഇൻഷാല്ലാ അത് ക്ലിയർ ആവും നിയർലി. ഇന്ന് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ പറയാനുള്ളത്, നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് കേട്ടിരുന്ന ഒരു വിഷയമാണ് ഈ പാസ്പോർട്ടിനെ സംബന്ധിച്ച്, ഡിജിറ്റൽ പാസ്പോർട്ടിനെ സംബന്ധിച്ച് ഇതാ വരുന്നു, വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ അടുത്ത് ഒരു 5-6 മാസങ്ങൾക്ക് മുന്നേ, ഒരു വർഷത്തിന് മുന്നേ ആയിട്ട് ഈ വിഷയത്തെ കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ ഈ ഡിജിറ്റൽ പാസ്പോർട്ടിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ വന്നിരുന്നത്. രാജ്യത്തെ 20,000-ത്തോളം ഉദ്യോഗസ്ഥന്മാർക്ക് ഈ ഡിജിറ്റൽ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുന്നുണ്ട് എന്നും, ഇത് വിജയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് രാജ്യത്ത് മുഴുവൻ പൗരന്മാർക്കും ഈ പാസ്പോർട്ട് രീതിയിലേക്ക് വരും എന്നുള്ള വാർത്തകളൊക്കെയായിരുന്നു വന്നിരുന്നത്. പക്ഷേ ഇന്നത്തെ പത്രത്തിൽ, നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഇന്നത്തെ പത്രത്തിൽ ഈ വിഷയവുമായിട്ട് ഒരു ന്യൂസ് ഉണ്ട്. ഈ പാസ്പോർട്ട് ഈ വർഷം മുതൽ ഇഷ്യൂ ചെയ്ത് തുടങ്ങും എന്നാണ് പത്രത്തിലുള്ളത്. ആ പത്ര കട്ടിങ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിക്കുകയാണ്. ഇതാണ് അതിൽ പറയുന്നത്. ഈ വർഷം മുതൽ ഈ പാസ്പോർട്ട് ആരംഭിക്കും. ഈ പാസ്പോർട്ട് സംവിധാനം ഈ വർഷം മുതൽ ആരംഭിക്കുമെന്ന് കേന്ദ്ര സർക്കാർ പൗരന്മാർക്ക് ഈ സാമ്പത്തിക വർഷത്തിൽ ലഭ്യമാക്കാനാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയിടുന്നതെന്ന് രാജ്യസഭയിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ വ്യക്തമാക്കി. എംബഡന്റ് റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ചിപ്പ് ഉൾപ്പെടുത്തിയിട്ടുള്ള പേപ്പറിൻ്റെയും ഇലക്ട്രോണിക് പാസ്പോർട്ടിൻ്റെയും സംയോജിത രൂപമായിരിക്കും ഈ പാസ്പോർട്ടെന്നും മന്ത്രി പറഞ്ഞു. നാസിക്കിലെ ഇന്ത്യ സെക്യൂരിറ്റി പ്രസ്സായിരിക്കും ഈ പാസ്പോർട്ട് നിർമ്മിക്കുക. വ്യക്തികളുടെ നിർണായക വിവരങ്ങൾ ഡാറ്റ പേജിൽ പ്രിന്റ് ചെയ്യുകയും ചിപ്പിൽ സൂക്ഷിക്കുകയും ചെയ്യും. പ്രിന്റ് ചെയ്ത വിവരങ്ങളുടെയും ചിപ്പിൻ്റെയും സവിശേഷതകൾ ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ ICAO ഡോക്യുമെന്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പാസ്പോർട്ടിൻ്റെ സാങ്കേതിക ചുമതലകൾ നാഷണൽ ഇൻഫോർമാറ്റിക് സെന്ററിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നേരത്തെ 20,000 ഉദ്യോഗസ്ഥർക്കും നിയന്ത്രണ ഉദ്യോഗസ്ഥർക്കും ഈ പാസ്പോർട്ട് നൽകുമെന്നായിരുന്നു. ഈ പരീക്ഷണം വിജയിച്ചതോടെയാണ് എല്ലാ പൗരന്മാർക്കും ഇത് ലഭ്യമാക്കാൻ തീരുമാനിച്ചത് എന്നാണ് ന്യൂസിലുള്ളത്. ഇത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്, ഒരുപാട് ആളുകൾ എൻ്റെ പാസ്പോർട്ടിൽ ഡേറ്റ് ഓഫ് ബർത്ത് മിസ്റ്റേക്ക് ഉണ്ട്, എൻ്റെ ഫാദർ നെയിം മിസ്റ്റേക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് വിളിച്ച ഒരു സാഹചര്യമായിരുന്നു ഈ ഒരു കഴിഞ്ഞ 6 മാസം അല്ലെങ്കിൽ 1 വർഷം ഈ കോവിഡിന് ശേഷമുള്ള ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതെന്താ ചോദിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മുന്നേ ഒരുപാട് മുന്നേ വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടി വയസ്സിൻ്റെ പ്രോബ്ലം ഉണ്ടായപ്പോൾ പല ആളുകളും വയസ്സ് കുറച്ച് കൂട്ടിയിട്ട് മറ്റുള്ള കേസിനൊക്കെ അഡ്രസ്സ് മാറ്റിയിട്ടും പേര് മാറ്റിയിട്ടും ഫാദർ നെയിം മാറ്റിയിട്ടൊക്കെ പാസ്പോർട്ട് എടുത്ത് ഇന്ന പാസ്പോർട്ട് എന്ത് ചെയ്യണം, പുതുക്കാൻ കഴിയുന്നില്ല, യാത്ര ചെയ്യണമെങ്കിൽ ഉംറക്ക് പോകണമെങ്കിൽ അജിന് പോകണമെന്നുണ്ടെങ്കിലൊക്കെ പ്രോബ്ലം ആയിട്ട് ഒരുപാട് ആളുകൾ എന്തുണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ബന്ധപ്പെട്ടിരുന്നു. ഈ പാസ്പോർട്ട് ഓഫീസിൽ സറണ്ടർ കേസ് ഒഴിവാക്കിയിട്ട് ഏകദേശം 1.5-2 വർഷം പോലെ പാസ്പോർട്ട് ഓഫീസർക്ക് ഫൈനിട്ട് സറണ്ടർ കേസിൽ സ്വീകരിച്ചിട്ട് പുതിയ പാസ്പോർട്ട് ക്ലിയർ ചെയ്തിട്ട് പുതിയ പാസ്പോർട്ട് കൊടുക്കുന്ന രീതിയാണ് സറണ്ടർ കേസ്. അത് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ 2 വർഷം പോലെ. അത് കാരണം ഇങ്ങനത്തെ പാസ്പോർട്ടുകളൊക്കെ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടില്ല ഇനി എന്ത് ചെയ്യുമെന്നുള്ളത്. ഈ പാസ്പോർട്ടിൻ്റെ എന്തൊക്കെ ഡോക്യുമെൻറ്റേഷനാണ് കാര്യങ്ങളാണ് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ഒന്നും വ്യക്തമായിട്ട് വന്നിട്ടില്ല. അത് നിയർലി വരുമായിരിക്കും. അതേപോലെ തന്നെ ഈ പാസ്പോർട്ട് നമ്മളിപ്പോൾ നിലവിലുള്ള പാസ്പോർട്ട് എക്സ്പയറി ആവുന്ന മുറക്കായിരിക്കും ഇനി പുതിയ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത് തുടങ്ങുക. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ മൊത്തത്തിൽ ക്യാൻസൽ ചെയ്ത് പാസ്പോർട്ട് എടുക്കുക എന്നുള്ള രീതിയിലേക്കൊന്നും വരില്ല. ഞാൻ ഈ വിഷയം നിങ്ങളെ അറിയിച്ചത്, അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലം ഉള്ള ആളുകളൊക്കെ എന്താണ് നെക്സ്റ്റ് ഓപ്ഷൻ, എന്താണ് നെക്സ്റ്റ് സൊല്യൂഷൻ എന്നുള്ളത്
ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. ഒന്ന് പാസ്പോർട്ട് ഈ വിഷയവുമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം സോൾവിൻ്റെ എന്തെങ്കിലും വിഷയങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ആയി തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. എങ്ങനെയാലും ഈ വർഷം മുതൽ ഈ പാസ്പോർട്ട് നിലവിൽ വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു വിഷയം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.